അധ്യക്ഷൻ കെ സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണവും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. സുധാകരന്റെ ഭാര്യയുടെ 20 വർഷത്തെ ശമ്പള വിവരങ്ങൾ തേടി കാളാച്ചിറ ഹൈസ്കൂൾ പ്രിൻസിപ്പലിന് വിജിലൻസ് കത്ത് നൽകി. സുധാകരനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവും രംഗത്തെത്തി. എന്റെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ വാർത്തയും കൊടുത്തേ അന്വേഷിക്കുന്നു എന്നാണ് ഇപ്പം വന്നിരിക്കുന്നത്. പിന്നെ കാലിക്കറ്റിൽ നിന്ന് മറ്റുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്. പ്രശാന്ത് ബാബു 2021 നൽകിയ പരാതിയിലാണ് വിജിലൻസിന്റെ നടപടി. പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച വിജിലൻസ് കോഴിക്കോട് സ്പെഷ്യൽ സെൽ സുധാകരന്റെ ഭാര്യ സ്മിതാ സുധാകരന്റെ 2021 ജനുവരി 1 മുതലുള്ള ശമ്പള വിവരങ്ങൾ ഉടൻ കൈമാറണമെന്ന് കാടാച്ചിറ സ്കൂൾ പ്രിൻസിപ്പാളിനോട് ആവശ്യപ്പെട്ടു. സുധാകരന്റെ കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ വിജിലൻസ് പരിശോധിക്കുന്നുവെന്നാണ് വിവരം. ആരെയും ഒരു കോൺഗ്രസ്സുകാരനെയും സർക്കാരിന്റെ വേട്ടയാടലിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പിന്നെ കെ പി സി പ്രസിഡന്റ് കാര്യം പറയാനുണ്ടോ? കെ പി സി പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാം നേതാവാണ്. ഒരു കോൺഗ്രസ്സുകാരനെയും വേട്ടയാടി തീർക്കാമെന്ന് സി പി എം വിചാരിച്ചാൽ അതിന് അങ്ങനെ വിട്ടുകൊടുക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്, അത് അവർക്ക് ബോധ്യപ്പെടും. വിജിലൻസ് കേസ് പിൻവലിക്കാൻ സുധാകരൻ ഇടനിലക്കാരൻ വഴി 25 ലക്ഷം രൂപ വാഗ്ദാനം നൽകിയെന്ന് പ്രശാന്ത് ബാബു ആരോപിച്ചു. വനമന്ത്രിയായിരുന്നപ്പോൾ സുധാകരൻ ചന്ദന തൈലം കടത്തിയെന്നും പ്രശാന്ത് ബാബു. കോൺഗ്രസ് അനുഭാവികളിൽ നിന്നും മറ്റ് വ്യവസായിയിൽ നിന്നും ഗൾഫിൽ നടക്കും പിരിച്ചെടുത്ത തുക അത് 16 കോടിയോളം. ഞാൻ 32 കോടിയുടെ അഴിമതിയാണ് അന്ന് ഞാൻ പറഞ്ഞതെങ്കിലും രാജാസ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് 16 കോടിയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.